സശ്രീ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇരുമ്പംപുളിയെക്കുറിച്ചാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരുമ്പംപുളി എന്നാണ് പറയാം ഓരോ സ്ഥലത്തും വേറെ വേറെ പേരുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നിവിടെ ഇരുമ്പംപുളിയുടെ സവിശേഷതകളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത് കുറച്ച് വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇരുമ്പംപുളിയിൽ നല്ല പോലെ അയൺ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളിനും നല്ല ഒരു പ്രതിവിധിയാണ് ഇതിങ്ങനെ കൊല കൊലയായി കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കുന്നു എന്നല്ലാതെ ഇതിനെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി സംശയമാണ് ഇരുമ്പംപുളി എല്ലാ സമയത്തും നമുക്ക് കിട്ടാത്തത് കിട്ടുന്ന സമയത്ത് നല്ലപോലെ വൃത്തിയായി കഴുകി ഇടാം ഇരുമ്പംപുളി മുഴുവനായിട്ട് ഉണക്കാനിടാം അതല്ലെങ്കിൽ നടു കീറി ഇടാം ഇനി അതിലേക്ക് ഉപ്പ് ഇടുന്നവരുണ്ട് ഉപ്പും ഇട്ട് ഉണക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ സമ്മർ വെക്കേഷന്റെ കാലമാണല്ലോ നല്ല ചൂടാണ് ഈ മീനവയിൽ രണ്ടാഴ്ച കൊണ്ടാ മതി നല്ലപോലെ ഉണങ്ങിക്കിട്ടും ഇങ്ങനെ ഉണക്കി വയ്ക്കുന്ന ഇരുമ്പംപുളി നമുക്ക് അച്ചാറിടാം അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സമയത്ത് പുളി ആവശ്യമുള്ള കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് കുതിർത്ത് ചേർക്കാവുന്നതാണ് പുളി കിട്ടുകയും ചെയ്യും നല്ല ഗുണങ്ങളും ഉണ്ട് ഉണക്കം ശരിയായിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇത് കേടാവാതിരിക്കുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഈ പുളിയെ മുഴുവനായിട്ടും ഉപയോഗിക്കുകയും ചെയ്യാം ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ചമ്മന്തിയാണ് ചമ്മന്തി ആവുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതുമാണ് അരമുറി നാളികേരം ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി ഇരുമ്പംപുളി പിന്നെ ഉപ്പ് കണക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിക്കും ഒക്കെ പറ്റുന്ന നല്ല ഒരു ചമ്മന്തി റെഡിയായി ഗോതമ്പ് ദോശയ്ക്കും ഇത് നല്ല ഒരു കോമ്പിനേഷനാണ് ഇതിലേക്ക് വറുത്തിട്ടാൽ മതി വറുത്തിടാനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കടുകും വറ്റൽമുളകും വേപ്പിലയും ഇട്ട് വറുത്തിടുന്നു അടുത്ത ദിവസം ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ മറക്കരുത് കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതൊരു തനി കുക്കറി ചാനൽ ഒന്നുമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള ഒരു ചാനലാണ് കുട്ടികൾക്ക് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിയിഞ്ചിയാണ് അതും വളരെ ഈസിയാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചമുളകും എടുക്കുക വളരെ ചെറുതായിട്ട് അരിയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഞാൻ പകരം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് വളരെ ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട പണി ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം നല്ലപോലെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കടുകിടം ഒപ്പം ഒരിത്തിരി ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം ഇഞ്ചിമൂത്ത മണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പം െ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പംപുളി ഒന്ന് വാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം പൊടി പിന്നെ ഉപ്പ് ഇതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിനുശേഷം ശർക്കര കൂടി ചേർത്ത് മൂടി വയ്ക്കാം ചെറിയ തീയിലിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ പുളിയിലെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല പാകത്തിനായിട്ടുണ്ടായിരിക്കും ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഇഞ്ചമ്പുളി ഇരിക്കുന്ന അത്രയും ദിവസം തന്നെ ഈ ഇഞ്ചമ്പുളിയും ഇരിക്കും ഈ പുളിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പെട്ടെന്നൊന്നും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല കഴിക്കുന്നവർക്ക് നല്ല രുചിയാണ് വളരെ ഈസി അല്ലേ എന്ത് തന്നെയാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് ഇതിപ്പോൾ ചക്കയുടെ കാലമാണല്ലോ അതുകൊണ്ട് ചക്കക്കുരു ചേർത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കിളന്ത് ചക്കക്കുരുവാണ് അതിന്റെ ബ്രൗൺ കളർ തൊലി നമ്മൾ കളയരുത് വൈറ്റ് പോള പോലെയുള്ള ആ തൊലി മാത്രം നമുക്ക് കളഞ്ഞെടുക്കാം ഞാനിവിടെ കലച്ചട്ടിയിലാണ് ചക്കക്കുരു വേവിക്കുന്നത് അതിനൊരു ഇത്തിരി സമയം കൂടുതൽ എടുക്കും ചക്കക്കുരു നല്ല പോലെ അലിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല അത് കടിക്കുന്ന പാകത്തിന് കിട്ടുന്നതാണ് എനിക്കിഷ്ടം കുക്കറിലേക്ക് പരിപ്പ് വേവിക്കാനിടാം അതിന്റെ ഒപ്പം തന്നെ ഇരുമ്പുളിയും കൂടി ചേർത്ത് തന്നെ നമുക്ക് വേവിക്കാം ഇത് രണ്ടും നല്ല പോലെ ഒടച്ചെടുക്കാനായിട്ടുള്ളതാണ് കുക്കറിൽ തന്നെ ചക്കക്കുരു കൂടി ഇട്ട് വേവിക്കേണ്ടവർക്ക് ആദ്യം പരിപ്പും പുളിയും ചേർത്ത് രണ്ടോ മൂന്നോ വിസിലടിച്ചതിന് ശേഷം അതിലേക്ക് ചക്കക്കുരുവിട്ട് വേവിച്ചാൽ മതി അത് കുറച്ചുകൂടി ഈസിയാണ് കലച്ചട്ടിയിലെ ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇടാം ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടി ആവശ്യത്തിന് തേങ്ങയും പിന്നെ ഗ്യാസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് നല്ല ജീരകവും ഇത്തിരി വേപ്പിലയും കൂടിയിട്ട് അരച്ചെടുക്കാം ചക്കകുരുവിന്റെ വേവ് പാകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപ്പും പുളിയും ചേർത്ത് നല്ലപോലെ ഉടച്ചെടുത്തതും പിന്നെ നാളികേരം അരച്ചതും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്തിടുക കൂടി ചെയ്താൽ മതി തലച്ചട്ടിയിലായതുകൊണ്ട് കുറച്ചധികം നേരം തിളനിൽക്കും വറ്റൽമുളകും കടുകും വേപ്പിലയും മാത്രമാണ് വറുത്തിടാനായിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒന്ന് മൂടി വെക്കണം അതാണ് കറി ഉണ്ടാക്കുന്നതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ ഇവിടെ നമ്മുടെ കറി റെഡിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പൊതുവെ എല്ലാവർക്കും ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണല്ലേ അല്ലേ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം